കപ്പഡോഷ്യയിൽ ഒരു സമ്പന്നമായ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഗീവർഗീസ് കുട്ടിക്കാലം മുതൽ തന്നെ ക്രിസ്തുവിന്റെ ജീവിതം മനസ്സിലാക്കി. കാളിത്തുഴത്തിൽ പിറന്ന ദൈവപുത്രന്റെ ത്യാഗവും സഹനങ്ങളും ഗീവർഗീസിനെ ഏറെ സ്വാധീനിച്ചു. മാനവരാശിക്കായി ജീവിച്ച മനുഷ്യന്റെ തിന്മകൾക്കായി സ്വയം ബലിയായ ക്രിസ്തുവിനെ ഗീവർഗീസ് മണദാരിൽ കണ്ടു. ആ വിശുദ്ധ രക്തം വീണ തെരുവേദികളും കണ്ണീരൻ മുങ്ങിയ കാൽവരിയും കണ്ടു. മാനവ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് കുട്ടിക്കാലത്തെ ധീരനായ ഗീവർഗീസ് തീരുമാനിച്ചു. യൗവനകാലമായപ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാളത്തിൽ ചേർന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പൊരുതി. സമയത്ത് ലിബിയ നാട്ടിലെ സെലീന എന്ന നഗരത്തിൽ ഒരു ഘോര സർപ്പം പ്രത്യക്ഷപ്പെട്ടു. ഭീമാകാരനായ ആ ഭീപത്സ സത്വത്തെ നേരിടാൻ ആ നാട്ടിലാർക്കും ധൈര്യമില്ലായിരുന്നു. അതിന്റെ വിഷം കാറ്റിൽ പോലും പടരുമെന്ന് ജനങ്ങൾ ഭയപ്പെട്ടു. നറുക്കിലൂടെ അനേകം ആളുകൾ സർപ്പത്തിനിരയായി തീർന്നു. അങ്ങനെയൊരിക്കൽ രാജാവിന്റെ മകളുടെ പേരാണ് വീണത്. ഏറെ വേദനിച്ച രാജാവ് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. അന്നൊരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി മകളെ സർപ്പത്തിന് ആഹാരമാകാൻ യാത്രയാക്കി. സർപ്പത്തിന്റെ വരവും പ്രതീക്ഷിച്ച് കണ്ണീരോടെ രാജകുമാരൻ നിന്നു. ആ സമയത്താണ് തന്റെ തൂവെള്ള കുതിരയുടെ പുറത്ത് ഗീവർഗി സഹദ എത്തിയത്. കുമാരിയുടെ സങ്കടത്തിന്റെ കാരണം ആരാഞ്ഞ സഹദായുടെ നേർക്ക് സർപ്പം പാഞ്ഞെത്തി. കുതിരയുടെ കാലിൽ ചുറ്റിയ സർപ്പത്തിനെ സഹദ പുഞ്ചിരിയോടെ നോക്കി. എന്നിട്ട് കുരിശടയാളം സാക്ഷിയാക്കി ധീരനായ സഹദ തന്റെ കുന്തമെടുത്ത് സർപ്പത്തിന്റെ വായിലേക്ക് കുത്തിയിറക്കി കൊന്നു വീഴ്ത്തി. അങ്ങനെ സഹദ ആ രാജ്യത്തെ ഭീതികരമായ അവസ്ഥയിൽ നിന്നും കരകയറ്റി. ധീരനും സമർത്ഥനുമായ ഗീവർഗീസിനെ ചക്രവർത്തി രാജപ്രതിനിധിയായി ഉയർത്തി. പക്ഷേ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പല ഭരണപരിഷ്കാരങ്ങളും ക്രിസ്ത്യാനികൾക്ക് ദോഷകരമായിരുന്നു. അങ്ങനെ ഗീവർഗീസ് തന്റെ ഔദ്യോഗിക പദവി രാജിവെച്ചു. ചക്രവർത്തിയുടെ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചു. രാജശാസനങ്ങൾക്ക് ഗീവർഗീസിനെ പിന്തിരിപ്പിക്കാനായില്ല. ധീരനായ അദ്ദേഹം ക്രിസ്തുവിന്റെ അനുയായികൾക്ക് സംരക്ഷണം നൽകി. കോപിഷ്ഠനായ ചക്രവർത്തി ഗീവർഗീസിനെ ബന്ധനസ്ഥനാക്കി. പിന്നെ പലവിധ പീഡനങ്ങളുമായി നേരിട്ടു. പക്ഷേ അതിലൊന്നും ക്രിസ്തുവിന്റെ ഈ പടയാളി തളർന്നില്ല. ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾക്കൊന്നും ഗീവർഗീസിനെ തളർത്താനാവില്ലെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ഒടുവിൽ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ AD 303 April 23 തീയതി നിക്കോമിദിയയിൽ വച്ച് ഗീവർഗീസ് ക്രിസ്തുവിന്റെ ധീര രക്തസാക്ഷിയെ തീർന്നു. ക്രിസ്തുവിന്റെ പടയാളിയായിരുന്ന ഗീവർഗീസിന്റെ മധ്യത്തിൽ ഇന്ന് ലോകമെങ്ങും അത്ഭുതങ്ങൾ നടക്കുന്നു.